ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഗുരുവായൂർ ദേവസ്വം ഭൂമി ലേലത്തിന് വെച്ചിരിക്കുന്നു, മലബാർ ദേവസ്വം ബോർഡ് ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കരുതൽ ശേഖരത്തിന് കടമെടുക്കുന്നു, ശബരിമല എയർപോർട്ട് പ്രോജക്റ്റുമായി പാതിരി പറക്കുന്നു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് ലേഖനത്തിലെ വാചകങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ഹൈന്ദവ സമൂഹം ഏറെ ഗൗരവത്തോടെയാണ് ഇക്കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒക്ടോബർ 23 12 മണിക്കാണ് ഗുരുവായൂരപ്പന്റെ ക്ഷേത്രഭൂമി ലേലം ചെയ്യുന്നത്. ചിലർ ആത്മരോഷം കൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്, ഇങ്ങനെ പോയാൽ അടുത്തു തന്നെ ഗുരുവായൂരപ്പനെയും ലേലം ചെയ്യുമെന്നുവരെ പോകുന്നു വാചകങ്ങൾ. ഇന്നാട്ടിൽ നട്ടിലുള്ള ഹിന്ദുക്കളില്ലേ എന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ചോദ്യം. എന്താണ് ഇത്തരത്തിൽ ഹൈന്ദവ ജനതയ്ക്കെതിരെ വെല്ലുവിളി ഉയരാൻ കാരണം? ഹിന്ദുക്കൾ സംഘടിക്കാത്തതാണ് ഇത്തരം ദുരവസ്ഥയ്ക്ക് കാരണം. മതവിശ്വാസങ്ങൾ വ്രണപ്പെടുമ്പോഴും ഹിന്ദുക്കൾ പൂർണ്ണമായി ഐക്യപ്പെടുന്നില്ല. ശശികല ടീച്ചറിന്റെ ഫേസ്ബുക്ക് ലേഖനം ഇതിനോടകം തന്നെ നിരവധി പേർ ഷെയർ ചെയ്തിട്ടുണ്ട്. ലേ നോട്ടീസ് അടക്കമാണ് ശശികല ടീച്ചറുടെ ലേഖനം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മർക്കടന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെയായി കേരളം എന്നാണ് ഒരാൾ ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റ് ഇട്ടിരിക്കുന്നത്. ചോദിക്കാനും പറയാനും ആളില്ലാണ്ടായാൽ എല്ലാം നടക്കും, മലയാളി ഹിന്ദുക്കൾ അനുഭവിക്കട്ടെ. നാമം ചൊല്ലിയാൽ ക്രിമിനൽ കുറ്റമായില്ലേ? ഹിന്ദുവിന് നേർക്കുള്ള വെല്ലുവിളി തന്നെയാണ്. പക്ഷേ എന്താ ചെയ്യുക? പാട്ടം പഠിക്കാൻ വരുന്നവനെ ആട്ടി ഓടിക്കാനുള്ള കാര്യത്തിൽ വിശ്വാസികൾ പ്രകടിപ്പിക്കണം. ലേലത്തിനും പാട്ടത്തിനും ഹിന്ദു ഐക്യവേദി പങ്കെടുക്കണം തുടങ്ങി കമന്റുകൾ ഏറെ വരുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചറിന്റെ നിശ്ചയദാർഢ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കുറിപ്പിലെ കമന്റുകളിൽ അധികവും. ഇതേ വിഷയത്തിൽ അഖിലേന്ത്യാ ഹിന്ദു പരിഷത്ത് പ്രവർത്തകയായ ബീന മനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും സമൂഹ മാധ്യമങ്ങളിൽ ഹിന്ദു സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ മാസം 24 നടക്കുന്ന ഗുരുവായൂർ ദേവസ്വം വസ്തുലേല പരിസ്ഥിതി നോട്ടീസും ബീന മനു ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഹൈന്ദവരുടെ ആത്മരോഷമാണ് ഇവരുടെ ഫേസ്ബുക്ക് കുറിപ്പിന് കീഴിലെ കമന്റുകളായി പ്രവഹിക്കുന്നത്. ഇങ്ങനെ പോയാൽ ദേവസ്വം ഗുരുവായൂർ ക്ഷേത്രവും ലേലം ചെയ്ത് വിറ്റേക്കുമെന്നാണ് ഒരാൾ കമന്റ് ഇടിക്കുന്നത്. ഇവിടെ ഹിന്ദുവിന്റെ ക്ഷേത്രഭൂമിയിലല്ലാതെ ക്രിസ്ത്യാനിയുടെയോ മുസൽമാന്റെയോ 1 ഇഞ്ച് ഭൂമിയിലോ സ്ഥാപനങ്ങളിലോ ഇതുപോലെ അധികാരം കാണിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് മറ്റൊരാൾ കമന്റിലൂടെ ഉന്നയിക്കുന്നത്. ഹിന്ദുവിൻ്റെതെല്ലാം കാട്ടിലെ മരം തേരുടെ ആന എന്ന മട്ടാണ്. പ്രതികരണ ശേഷിയില്ലാത്ത ഒരേ ഒരു വർഗമാണ് ഹിന്ദു എന്നും നിസ്സഹായരായ ഹൈന്ദവരുടെ കമന്റുകളിൽ പറയുന്നു. ഹിന്ദുവിൽ ചില കമ്മ്യൂണിസ്റ്റ് ജന്തുക്കൾ ശരീരത്തിലെ അർബുദം പോലെ ബാധിച്ചിരിക്കുന്നു, ഇനിയും ഹിന്ദു ഉണർന്നില്ലെങ്കിൽ പിന്നെ ഉണരേണ്ടി വരില്ല തുടങ്ങിയ കമന്റുകളും ബീന മനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ വരുന്നുണ്ട്. ശബരിമല വിഷയത്തിലുൾപ്പെടെ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയ ഈ സർക്കാരിൽ നിന്ന് ഇനി നീതി കിട്ടുമെന്ന് ഹൈന്ദവർ ആരും പ്രതീക്ഷിക്കുന്നില്ല. മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങൾ ബാക്കി നൽകി ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. ഹൈന്ദവരുടെ മതവികാരം വ്രണപ്പെടുത്താൻ ഏതറ്റം വരെയും പോകുന്ന സമീപനമാണ് പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൈക്കൊള്ളുന്നത്. പ്രച്ഛന്ന വേഷധാരികളായി കനകദുർഗയെയും ബിന്ദു അമ്മണിയെയും മലകയറ്റിയ ഇടത് സർക്കാരിന്റെ ഹിജഡ നടപടി ഈ ജന്മം ഒരു അയ്യപ്പ വിശ്വാസിക്കും പൊറുക്കാനാകില്ല. അത്രയേറെ മാനസിക വ്യഥകൾ അനുഭവിച്ച ദിവസങ്ങളായിരുന്നു അവ ഓരോന്നും. തുടരെ തുടരെ ഹൈന്ദവരെ അപമാനിക്കാനും മതവികാരം വ്രണപ്പെടുത്താനുമായി ദേവസ്വം ബോർഡ് കച്ചകെട്ടിയിറങ്ങുമ്പോൾ ഹൈന്ദവ സംഘടനകൾക്ക് ഇനി നോക്കി നിൽക്കാനാകില്ല. ഹിന്ദുക്കൾക്ക് ഉണർന്നേ മതിയാകൂ. മതവികാരം സംരക്ഷിക്കാൻ, ക്ഷേത്രഭൂമി സംരക്ഷിക്കാൻ ഹിന്ദുക്കൾക്ക് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങാം. അല്ലെങ്കിൽ ഇനി അതിന് കഴിഞ്ഞെന്ന് വരില്ല. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.